കേരള ബി ജെ പി എന്ന് കേട്ടാലേ നാട്ടുകാർ ആർത്തട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നടത്തുന്ന പദയാത്ര, അതിനെ പദയാത്രയെന്ന് വിളിക്കാൻ പറ്റില്ല, ശരിക്കും പതയിളകുന്ന യാത്ര, അതും നാട്ടുകാർക്ക് ചിരിക്കാനുള്ള ഒരു വകയായി മാറിക്കഴിഞ്ഞു. പദയാത്രയുടെ ഭാഗമായി പുറത്തുവിട്ട പ്രചരണ ഗാനമുണ്ടാക്കിയ പൊല്ലാപ്പ് ഇതുവരെയും ബി ജെ പിക്ക് മായ്ച്ചു കളയാൻ കഴിഞ്ഞിട്ടില്ല. അത് ന്യായീകരിച്ച് കൂടുതൽ കുഴപ്പത്തിലേക്ക് ചെന്ന് വീഴുന്നു. അതുപോലെ തന്നെ പന്തിഭോജനവുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും അതിശക്തമായി നിൽക്കുന്നു. എസ് സി എസ് ടി നേതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുന്നത് എന്തോ വീരകൃത്യമാണ് എന്നുള്ള നിലയിൽ ബി ജെ പിക്കാർ കാണുമ്പോൾ അതിനെ നാട്ടുകാർ സഹതാപത്തോടു കൂടി നോക്കിക്കാണുന്നു. അതിനിടയിലാണ് ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട പോസ്റ്ററിലെ വലിയ അബദ്ധങ്ങളും ചർച്ചയായി മാറുന്നത്. പോസ്റ്ററിലും തെറ്റ്, അപ്പോൾ ഇവന്മാരൊക്കെ എങ്ങനെയാണ് ഈ കാര്യങ്ങളെ കാണുന്നത് എന്നുള്ളത് നാട്ടുകാർ ആലോചിച്ച് വശായിരിക്കുകയാണ്. ഒരു പോസ്റ്ററിലെ അക്ഷരത്തെറ്റ് പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തവർ, ഒരു പാട്ടിലെ അബദ്ധം കണ്ടുപിടിക്കാൻ കഴിയാത്തവർ, ഒരു പോസ്റ്ററിൽ എസ് സി എസ് ടി നേതാക്കളോടൊത്ത് ഭക്ഷണം കഴിക്കുന്നത് വീരകൃത്യമാണ് എന്ന് അച്ചടിച്ച് വയ്ക്കുന്നവർ, ഇവരെന്തുകൊണ്ടാണ് കേരളത്തിൽ ജയിക്കാതെ പോകുന്നത് എന്നുള്ളത് കൂടുതൽ കൂടുതൽ വ്യക്തമാക്കി തരികയാണ്. ഇവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ് നാട്ടുകാരുടെ മുന്നിൽ കോമാളികളായി മാറുന്നത് എന്ന് അവർ ബോധ്യപ്പെടുത്തി തരികയാണ്. ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട് എറണാകുളത്തടിച്ച 300,000 പോസ്റ്ററുകളാണ് അത്രേ കത്തിച്ചു കളഞ്ഞത്. കാരണം NDA സംസ്ഥാന ചെയർമാൻ എന്നുള്ളതിന് പകരം LDA എന്ന് അച്ചടിച്ചു വച്ചിരിക്കുന്നു. ചിലപ്പോൾ പ്രസ്സുകാർക്ക് തെറ്റുപറ്റാം, പ്രൂഫ് നോക്കുന്നത് എന്തായാലും BJP-ക്കാരായിരിക്കുമല്ലോ. ഈ പോസ്റ്റർ ഒട്ടിക്കാൻ കീഴ്ഘടകങ്ങളിലേക്ക് കൊടുത്തുവിടുന്നത് BJP-യുടെ നേതാക്കളായിരിക്കുമല്ലോ. ഇവരിൽ ആരെങ്കിലും ഒരാൾ, ബോധമുള്ള ഒരാൾ ആ പോസ്റ്റർ ഒന്നെടുത്ത് നോക്കിയാൽ LDA അല്ല ഞങ്ങളുടെ മുന്നണി, NDA ആണ് എന്ന് ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ, അതൊന്നും ബോധ്യപ്പെടാതെ പോസ്റ്ററുകൾ എറണാകുളത്തൊക്കെ ഒട്ടിച്ചു. ഒട്ടിച്ചതിന് ശേഷം രാജ്യ രാമാനം ആ പോസ്റ്ററുകൾ കീറിക്കളയുകയായിരുന്നു അത്രേ. അതിനുശേഷം ബാക്കിയിരുന്ന 300,000 പോസ്റ്ററുകൾ കൂട്ടത്തോടെ കത്തിച്ചു. ഇതുമാത്രമല്ല, വേറൊരു വലിയ അബദ്ധവും സംഭവിച്ചിരിക്കുന്നു, അത് പാലക്കാട്ടാണ്. ഈ പദയാത്രയുമായി ബന്ധപ്പെട്ട് BJP-യുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പാലക്കാട്ടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള കൃഷ്ണകുമാർ നടത്തുന്ന ഉപയാത്രയുമായി ബന്ധപ്പെട്ടടിച്ച പോസ്റ്റർ, അതിൽ മോദിയുടെ ഗ്യാരണ്ടിയാണല്ലോ ഇപ്പോൾ BJP-യുടെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയം. അപ്പോൾ ഗ്യാരണ്ടി എന്നുള്ളതിന് ഗുറാണ്ടി എന്നാണ് അടിച്ചു വച്ചിരിക്കുന്നത്. വേറെ വല്ലതുമായി പോകാതിരുന്നത് എന്തായാലും മഹാഭാഗ്യം. അപ്പോൾ ഇതാണ് ഒരു അബദ്ധം. അത് ഇത്തരത്തിൽ നാട്ടുകാരൊക്കെ കാണുന്ന പോസ്റ്ററുകളിൽ ഇത്തരത്തിൽ തെറ്റടിച്ചു വച്ചിട്ടും അതുപോലും ഒന്ന് കാണാനോ തിരുത്താനോ തയ്യാറാകാതിരിക്കുന്ന തരത്തിലുള്ള വലിയ അവഭ്രംശം ഇവർക്കൊക്കെ സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തലയ്ക്കകത്ത് എന്താണ്, കളിമണ്ണായിരുന്നെങ്കിൽ കുറേ കൂടി ഗുണകരമായിരുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇത് ചാണകമായതുകൊണ്ട് അങ്ങേയറ്റം മോശമായ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ്. നാട്ടുകാർക്ക് ചിരിക്കാനുള്ള വകയുണ്ടാക്കി കൊടുക്കുന്നു. എന്തായാലും ഈ പ്രചരണ ഗാനവും പന്തിഭോജനവും ഒക്കെ ഉണ്ടാക്കിയ നാണക്കേടിന് പിന്നാലെ പാലക്കാട്ടെയും എറണാകുളത്തെയും ഈ പോസ്റ്ററുകളും BJP-ക്കിടയിൽ വലിയ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. കൂടുതൽ കൂടുതൽ പരിഹാസ്യരായി മാറുകയാണ് ഈ പദയാത്ര കൊണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ BJP-ക്ക് ഈ സുരേന്ദ്രൻ്റെ തെക്ക് വടക്ക് നടപ്പ് കൊണ്ടുണ്ടായിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം. ശരിക്കും ഈ യാത്ര ഒരു വലിയ രസമാണ് കേട്ടോ. കാരണം ഒരു തവണ കാസർഗോട്ടുനിന്ന് ഇങ്ങോട്ട് നടന്നു, അത് നദ്ദ ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നദ്ദ വന്നില്ല, ഗോവ മുഖ്യമന്ത്രിയോ മറ്റോ വന്നാണ് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് നടന്നു, അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ നിന്ന് എങ്ങോട്ടോ നടന്നു. തിരുവനന്തപുരത്ത് അമിത്ഷാ വന്ന് പദയാത്ര നടക്കുമെന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. അന്ന് അമിത്ഷാ വന്നില്ല, അന്ന് സംസ്ഥാന കമ്മിറ്റി ഓഫീസിൻ്റെ ഉദ്ഘാടനവും അമിത്ഷാ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അവിടെ പാലുകാച്ച് മാത്രം നടത്തി തടി തപ്പുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പ്രഹസനമായി മാറിക്കഴിഞ്ഞ ഒരു യാത്ര. ആ യാത്രയിലൂടെ BJP-യുടെ കെടുകാര്യസ്ഥതയും അബദ്ധവും ഒക്കെ നാട്ടുകാരുടെ മുന്നിൽ ഒന്നൊന്നായി വരുന്നു. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പോസ്റ്ററുകളുമായി ബന്ധപ്പെട്ടുണ്ടായത്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP-ക്ക് ഒരു മണ്ഡലത്തിലും രണ്ടാം സ്ഥാനം പോലും കിട്ടില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. CPI സ്ഥാനാർത്ഥികളുടെ ചിത്രം കൂടി വ്യക്തമാകുന്നതോടുകൂടി BJP-യുടെ ലോക്സഭാ മോഹങ്ങൾക്ക് എന്നേക്കുമായി തിരശീല വീഴുകയാണ്. തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് BJP സ്വപ്നം കാണുന്ന രണ്ട് മണ്ഡലങ്ങൾ. ഈ രണ്ട് മണ്ഡലങ്ങളിലും അതിശക്തരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് CPI-യും ഇടതുമുന്നണിയും BJP-യോട് പറയുന്നു, നിങ്ങൾ രണ്ടാം സ്ഥാനം പോലും സ്വപ്നം കാണണ്ട എന്ന്. നേമത്ത് UDF-ഉം LDF-ഉം അതിശക്തരായ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥിയായ ശിവൻകുട്ടിക്ക് വിജയിക്കാനും അതുവഴി BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കാനും സാധിച്ചതുപോലെ പന്ന്യൻ രവീന്ദ്രൻ എന്ന മികച്ച സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരത്ത് അവതരിപ്പിച്ച് CPI BJP-യോട് പറയുന്നത്,
ഇവിടെ മത്സരം LDFഉം UDFഉം തമ്മിലായി മാറുകയാണ്, BJP അപ്രസക്തമാവുകയാണ് എന്ന്. BJP കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരയോ നിർമ്മലാ സീതാരാമനെയോ ഒക്കെ അവിടെ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോഴും കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. തലയ്ക്കകത്ത് അല്പമെങ്കിലും ആള് താമസമുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരോ നിർമ്മലാ സീതാരാമനോ ഇനി തിരുവനന്തപുരത്തേക്ക് തിരിഞ്ഞുപോലും നോക്കില്ല. രാഷ്ട്രീയമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും ഏറ്റുമുട്ടാൻ തീരുമാനിച്ചിരിക്കുന്ന ഒരു മണ്ഡലത്തിൽ BJPക്ക് പ്രസക്തി ഉണ്ടാകില്ല എന്ന് തിരിച്ചറിയാൻ വലിയ രാഷ്ട്രീയ ബോധമൊന്നും ഉണ്ടാകേണ്ടതില്ല. അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഏതെങ്കിലും കൃഷ്ണകുമാറിനെയോ മേജർ രവിയെയോ അല്ലെങ്കിൽ കുമ്മനൻ രാജശേഖരനെ തന്നെ ഒന്നുകൂടിയോ മത്സരിപ്പിക്കാൻ BJP നിർബന്ധിതരാകേണ്ടി വരും. ബുദ്ധിയുള്ളവരാരും ചെന്ന് തലവച്ചു കൊടുക്കില്ല പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും ഏറ്റുമുട്ടുന്ന തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനം പോലും സാധ്യമാകില്ല എന്ന നിലയിലേക്ക് പന്ന്യൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ രാഷ്ട്രീയ പോരാട്ടത്തെ മാറ്റിയെടുക്കാൻ ഇടതു മുന്നണിക്ക് സാധിച്ചിരിക്കുന്നു. തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ കൃത്യമായി ചെയ്തിരുന്നതാണ്. VS സുനിൽകുമാർ അവിടെ മത്സരിക്കാനിറങ്ങിയാൽ സംഭവിക്കാൻ പോകുന്നത് എന്ത് എന്നുള്ളത്. ഒരുപക്ഷെ പ്രതാപനും സുനിൽകുമാറും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആർക്ക് വിജയം നേടാനാകും എന്നുള്ളത് പോലും പ്രവചനാതീതമാകുന്ന തരത്തിൽ ആ മത്സരം മാറുമ്പോൾ സുരേഷ് ഗോപി അവിടെ അപ്രസക്തനാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ BJPയുടെ മോഹങ്ങൾ ഏറെക്കുറെ ഇല്ലാതാകുന്നു. 2021 BJPയുടെ അക്കൗണ്ട് ഇവിടെ പൂട്ടിച്ചതുപോലെ ഏക രണ്ടാം സ്ഥാനം, ലോക്സഭയിലെ ഏക രണ്ടാം സ്ഥാനവും ഇക്കുറി ഇല്ലാതാകുന്നു എന്നുള്ള സവിശേഷത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് പന്ന്യൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ CPI ഉറപ്പിക്കുകയാണ്. CPI തിരുവനന്തപുരത്തെ അത്ര ഗൗരവത്തോടുകൂടി കാണാതിരുന്ന കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം അതീവ ഗൗരവത്തോടുകൂടി ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ തന്നെയാണ് തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പന്ന്യൻ രവീന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ വ്യക്തമാക്കുകയാണ്. അത് ശശി തരൂരിന് ഒരു വലിയ രീതിയിൽ തിരിച്ചടിയാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ BJP ഒരു വലിയ ഭീഷണിയായി മാറുമ്പോൾ ഇടതുപക്ഷത്ത് നിന്നുള്ള വോട്ടുകൾ കൂടി ശശി തരൂരിലേക്ക് UDFലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ് തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇക്കുറി അത് സംഭവിക്കില്ല എന്നുറപ്പാണ്. പന്ന്യൻ രവീന്ദ്രനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥി വരുമ്പോൾ, പ്രത്യേകിച്ച് നഗരമേഖലയിൽ വലിയ സ്വാധീനമുള്ള ഒരു സ്ഥാനാർത്ഥി വരുമ്പോൾ, അത് ശശി തരൂരിനും ഭീഷണിയാകും. ശശി തരൂരിനും ഭീഷണിയാകുന്നത് BJPക്ക് ഗുണകരമാകുമെന്നുള്ളതല്ല. ഇപ്പോൾ സാധാരണഗതിയിൽ പറയും, ഇപ്പോൾ LDFഉം UDFഉം കൂടി ഏറ്റുമുട്ടി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് BJPക്ക് അത് ഗുണമാകില്ലേ എന്നുള്ള ചോദ്യം ചോദിക്കുന്നവരുണ്ട്. അതിനുള്ള ഉത്തരം നിയമമാണ്. കഴിഞ്ഞ തവണ K.മുരളീധരനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥി അവിടെ വരുന്നു. ശിവൻകുട്ടിയും K.മുരളീധരനും കുമ്മനൻ രാജശേഖരനും മത്സരിക്കുന്നിടത്ത് K.മുരളീധരൻ്റെ വോട്ട് പിടിച്ചപ്പോൾ അവിടെ സേഫായി ശിവൻകുട്ടിക്ക് ജയിക്കാൻ സാധിച്ചു. അവിടെ വോട്ടുകൾ ചോർന്നു പോകുന്ന ആ സ്ഥിതിവിശേഷം ഒഴിവാക്കാൻ സാധിച്ചു. അത് തിരുവനന്തപുരത്ത് സംഭവിച്ചാൽ അവിടെ പോരാട്ടം പന്ന്യൻ രവീന്ദ്രനും ശശി തരൂരും തമ്മിലാകും. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെടുത്ത് പരിശോധിച്ചാൽ 436,000 വോട്ട് LDFനുണ്ട് ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിൽ നിന്ന്. UDFനുള്ളത് 326,000 ചിൽവാനം വോട്ടാണ് എന്ന് പറഞ്ഞാൽ 110,000-ത്തിലധികം വോട്ടിൻ്റെ വ്യത്യാസം UDFഉം LDFഉം തമ്മിലുണ്ട്. BJPക്ക് അവിടെ ആകെയുള്ളത് 226,000 വോട്ടാണ്. 200,000 വോട്ടിൻ്റെ വ്യത്യാസം LDFഉം BJPയും തമ്മിലുണ്ട്. ഏകദേശം 100,000 വോട്ടിൻ്റെ വ്യത്യാസം UDFഉം BJPയും തമ്മിലുമുണ്ട്.